ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങളിലൊന്നായ സാകേതം എന്ന നാടകമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അല്ല, തീരെ കുറച്ച് ഭാഗങ്ങളാണ്, തീരെ കുറച്ച് അല്ലെ, ഒരു പാരഗ്രാഫോളോ ടീച്ചർ പഠിപ്പിച്ചുള്ളൂ. നന്നായി വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത്തിരി കഠിനമാണ്, അതുകൊണ്ട് നന്നായി ഒരു മൂന്നാല് തവണ വായിക്കണം, വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന മൂന്ന് ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നോട്ട് എഴുതാതെ കുറച്ച് പേര് നടക്കുന്നുണ്ട് അല്ലേ? കുറേ പേര് നോട്ട് എഴുതുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞു. നന്നായി പഠിക്കണം കുഞ്ഞുങ്ങളെ, നമ്മൾ സ്കൂൾ തുറക്കുന്നൊന്നും ഓർത്തിരിക്കേണ്ട. നിങ്ങൾ നന്നായി പഠിക്കണം, നോട്ടെല്ലാം കറക്റ്റായിട്ട് എഴുതിയെടുത്ത് ടീച്ചേഴ്സ് തരുന്ന ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യണം, പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ബോർഡ് എക്സാം എഴുതാനുള്ളതെന്നുള്ള ഒരു ബോധം എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, ശ്രദ്ധിച്ചേ, പുസ്തകം എടുത്തേ. ദശരഥന്റെ പട്ടമഹിഷി കൗസല്യയ്ക്കു, ഇഷ്ടപത്നി കൈകേയിക്കു, മൂന്നാമത്തെ പത്നി സുമിത്രയ്ക്കോ, 350 വരുന്ന മറ്റു ദൈതമാർക്കോ കുട്ടികൾ ഉണ്ടായില്ല. പുത്രശോകത്താൽ നീയും മരിക്കുമെന്ന് ഒരു ശാപം ദശരഥൻ ഏറ്റിട്ടുണ്ട്. അതായത് ഒരു ശാപകഥയുടെ നാടകീയാവിഷ്കാരമാണ് ഈ സാകേതം എന്ന കഥ എന്ന് പറയുന്നുണ്ട് അല്ലെ? സാകേതത്തെ എന്ന കഥയല്ല, സാകേതം എന്ന നാടകം എന്ന് പറയുന്നത് ശാപകഥയുടെ നാടകീയമായ ആവിഷ്കാരമാണ് അല്ലേ? രാമൻ്റെ വനയാത്രയുടെ ആരംഭമാണെന്നും പറയുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യം സി എൻ ശ്രീകണ്ഠൻ നായരെ കുറിച്ച് എഴുതിയിട്ട് എഴുതാം, ഒരു ശാപകഥയുടെ നാടകീയ ആവിഷ്കാരമാണ് ഈ സാകേതം എന്ന നാടകം. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം, രാമൻ്റെ വനവാസത്തിലെ അല്ലെ, വനവാസ യാത്രയുടെ ആരംഭവുമാണ് ഈ നാടകം എന്ന് പറയുന്നു. ഇങ്ങനെ എഴുതേണ്ട വരും, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ആ ശാപം ഈ വിധത്തിൽ ഒഴിക്കേണ്ടി വരിക എന്ന് ദശരഥൻ വിഷാദിച്ചു. വാർദ്ധക്യവും വന്നെത്തി. നൃപേന്ദ്രൻ അത്യധികം ശോകത്തിലാണ്ട്. നൃപേന്ദ്രൻ എന്ന് വെച്ചാൽ രാജാവ്. പെൻസിലെടുത്ത് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം നോട്ട് ചെയ്യുക, നൃപേന്ദ്രൻ രാജാവ്. നൃപേന്ദ്രൻ അത്യധികം ശോകത്തിലാണ്ട്. ശോകം എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖം, ശോകത്തിലാണ്ടു. ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമിയ്ക്കു യാഗം നടത്തി. പുത്രൻ അല്ലെ, പുത്രന്മാരുണ്ടാകാൻ അല്ലെ, മക്കൾ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് യാഗം നടത്തി. അപ്പോൾ രാജ്ഞിമാർ മൂവരും ഗർഭം ധരിച്ചു. കൗസല്യയ്ക്ക് രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുക്കന്മാരും ജനിച്ചു. ആർക്കൊക്കെയാണ് നോട്ട് ചെയ്തേ? കൗസല്യയ്ക്ക് രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും, രണ്ടുപേരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. ഇക്ഷ്വാകു വംശത്തിന് അലങ്കാരമായി അവർ വളർന്നു. അങ്ങനെ ആ പുത്രഭാഗ്യമില്ലായിരുന്ന ആ ഇക്ഷ്വാകു വംശത്തിന് മക്കളുണ്ടായി. അവർ ആ ഇക്ഷ്വാകു വംശത്തിന് അലങ്കാരമായി വളർന്നു. നവയൗവനത്തിൽ മിഥിലാധിപനായ ജനകൻ്റെ പുത്രിമാരെ അവർ വീഴ്ക്കുകയും ചെയ്തു. നവയൗവനത്തിൽ യൗവനപ്രായത്തിൽ അല്ലെ, മിഥിലാധിപനായ ജനകൻ്റെ ജനകമഹാരാജാവിൻ്റെ പുത്രിമാരെ അവർ വീഴ്ക്കുകയും, വീഴ്ക്കുക എന്ന് വെച്ചാൽ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ സരയൂവിൽ നാഗസൗന്ദര്യം ബിംബിച്ചു. നാഗസൗന്ദര്യം എന്ന് വെച്ചാൽ സ്വർഗ സൗന്ദര്യം അല്ലെ. വളരെ സന്തോഷത്തോടുകൂടി നവയൗവനത്തിൽ അവരെ വിവാഹം കഴിക്കുകയും അവിടെ അവരുടെ പത്നിമാരോടൊത്ത് അവിടെ അവർ സന്തോഷത്തോടുകൂടി കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ കഴിയുമ്പോൾ അവിടെ നാഗസൗന്ദര്യം, സ്വർഗ സൗന്ദര്യം അവിടെ ബിംബിക്കുന്നു. പണ്ട് ഋഷത്തിൽ നിഹാരക്കോടിയിട്ട സരയൂ തീരത്തിൽ ഓമൽപുത്രൻ ഉളിയമ്പേറ്റു പിടയുമ്പോൾ ദുഃഖം പറഞ്ഞ് ശപിച്ച വൃദ്ധസാവസന്റെ പൊട്ടിയ കണ്ണുകൾ ദശരഥൻ മറന്നു. വൈശ്രവണൻ എന്ന അല്ലെ മുനികുമാരനെ ദശരഥൻ അറിയാതെ അമ്പെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചായിരുന്നു. അതായത് എന്ത് പറഞ്ഞാൽ ശപിച്ചത്? നീയും പുത്രശോകത്താൽ നീയും മരിക്കുമെന്നൊരു ശാപം ദശരഥന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ശാപത്തെ തൻ്റെ സന്തോഷം കൂടി വന്നപ്പോൾ ദശരഥൻ ആ ശാപഭാരം മറന്നുപോയി. സുമന്ത്രൻ പ്രവേശിക്കുന്ന ഒരു നാടകമാണ്, നാടകത്തിൻ്റെ അല്ലേ തുടക്കമാണ്. സൂത്രധാരൻ പറഞ്ഞു, ഇപ്പോൾ സുമന്ത്രൻ ഈ യവനികയെ തുറന്ന് അല്ലേ, ഈ സൂത്രധാരൻ കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? സുമന്ത്രൻ പ്രവേശിക്കുന്നു. ആരെവിടി? സൂത്രധാരൻ തലപ്പാവ് അണിഞ്ഞുകൊണ്ട്. ഉത്തരവ്? സൂത്രധാരനും അഭിനയിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞില്ലേ. ഉത്തരവ്? സുമന്ത്രൻ. എല്ലാ വൃത്തിജനങ്ങളും രാജഗൃഹോപാന്തത്തിൽ അണിനിരക്കട്ടെ. സൂത്രധാരൻ. സേവകവൃന്ദം കൽപ്പന കാത്തു നിൽക്കുന്നു. സേവകവൃന്ദം എന്ന് വെച്ചാൽ ഈ വേലക്കാരുടെ കൂട്ടം, ജോലിക്കാരുടെ കൂട്ടം. വൃന്ദം എന്ന് വെച്ചാൽ കൂട്ടം, കൂട്ടം. ഗണം വൃന്ദം, ഗണം എന്ന് പറഞ്ഞാലും കൂട്ടം എന്നർത്ഥം. സുമന്ത്രർ തിരിച്ചു പോകുന്നു. ഇതാണ് ചക്രവർത്തിയുടെ 8 മന്ത്രിമാരിൽ മുഖ്യനായ സുമന്ത്രർ. രാജസാരഥിയും സുമന്ത്രർ തന്നെ. അദ്ദേഹത്തിൻ്റെ മുഖം സാധാരണയിൽ കവിഞ്ഞ് ഗംഭീരമായിരിക്കുന്നു. കോസല സാമ്രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന മുഹൂർത്തമാണ് അത്. അവിടെ രാജസദസ്സ് അതിപ്രധാനമായ ആലോചനകളിൽ മുഴുകിയിരിക്കുന്നു. നാനാ നഗരപതികളും നാട്ടുമുമ്പരും മന്നിലെ മുഖ്യ രാജാക്കന്മാരും പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിട്ടുണ്ട്. മന്നിലെ എന്ന് വെച്ചാൽ ഭൂമിയിലെ.
ദശരഥന്റെ സീമന്തപുത്രനെ യുവരാജ്യം നൽകാനുള്ള നിശ്ചയം നിമിഷങ്ങൾക്കകമുണ്ടാവും. അതാ സദസ് എഴുന്നേറ്റു. ദശരഥന്റെ മൂത്ത പുത്രൻ എന്ന് വെച്ചാൽ ആരാണ്? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമനെ അല്ലെ യുവരാജ്യം നൽകാനുള്ള ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രനെ അല്ലെ രാമനെ അവിടെ രാജാവാക്കി യുവരാജാവായി വാഴിക്കാനുള്ള ചടങ്ങാണ് നടക്കുന്നത്. സുമന്ദ്രർ വീണ്ടും പ്രവേശിക്കുന്നു. സുമന്ദ്രർ, മഹാരാജാവ് തിരുമനസിലെ സീമന്തപുത്രൻ രാമനെ നാളെ പൂയന്നാളിൽ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു. ദൂതന്മാർ ദിക്കുകൾ താണ്ടി ഈ വരവാർത്ത അറിയിക്കട്ടെ. സുദ്രധാരൻ ഉത്തരവ് പെരുമ്പറകൾ തുടിക്കുന്നു. സുമന്ദ്രർ, കോസലം അണിഞ്ഞൊരുങ്ങി ഉത്സവം കൊണ്ടാടട്ടെ. വീഥികളും സൗധങ്ങളും സുഗന്ധമാലയങ്ങൾ അണിയട്ടെ. അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ. തളിച്ചു പൂവിരിച്ച രാജപാതയിൽ കൊടിക്കൂറുകൾ പാറട്ടെ. ഇവിടെ സന്തോഷമാണ്, അവിടെ ആഹ്ലാദമാണ്. ഇല്ല, ആ രാജ്യം മൊത്തം, ആ നാട് മൊത്തം അണിഞ്ഞൊരുങ്ങിയാണ്. അതിനാണ് പറയുന്നത്. സുന്ദരൻ പറയേ, കോസലം അണിഞ്ഞൊരുങ്ങി ഉത്സവം കൊണ്ടാടട്ടെ. വീഥികളും സൗധങ്ങളും സുഗന്ധമാലയങ്ങൾ അണിയട്ടെ. അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ. തളിച്ചു പൂവിരിച്ച രാജപാതയിൽ കൊടിക്കൂറകൾ പാറട്ടെ. നെടുമ്പാൾ തൂക്കിയും നല്ലുടുപ്പണിഞ്ഞും ഭടജനങ്ങൾ കൊട്ടാരമുറ്റത്ത് അണിചേരട്ടെ. രാജമന്ദിരത്തിൽ രണ്ടാം മതിൽക്കകം മേളക്കാരും മേഴകാർന്ന വേശ്യാങ്കരമാരും നിൽക്കട്ടെ. നൂറായിരം ദ്വിജന്മാർക്ക് അന്നവും മലരും തൈരും നറുനെയ്യും നാണ്യവും നാളെ പ്രാതഃകാലത്തിൽ നൽകട്ടെ. പ്രാതഃകാലം എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ നൽകട്ടെ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നിത്രയേ ഉള്ളൂ. ഈ പാഠഭാഗം നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ച ഭാഗം ഒരു 3 തവണ നന്നായി വായിക്കുക. നിങ്ങളുടെ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് വേണം വായിക്കാനായിട്ട്. ചുമ്മാ വായിച്ചു ക്ലാസ് കണ്ടാൽ ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യോത്തരങ്ങൾ അയച്ചു തരുന്നുണ്ട്, അതും എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.